11 വർഷം മുൻപുള്ള അപകടത്തിൽ പരിക്ക് പറ്റിയാണ് സുരേഷ് കിടപ്പിലാകുന്നത്. അരയ്ക്ക് താഴെ പൂർണ്ണമായും തളർന്നിട്ടും ജീവിതത്തിൽ സ്വന്തം കാലിൽ നിൽക്കുകയാണ് അദ്ദേഹം. കിടക്കയിൽ കിടന്നുകൊണ്ട് ദിവസവും 10 കുടകളാണ് സുരേഷ് നിർമ്മിക്കുന്നത്. പാലിയം ഇന്ത്യ എന്ന സംഘടനയാണ് കുട നിർമ്മാണത്തിലും വിൽപ്പനയിലും സുരേഷിനെ സഹായിക്കുന്നത്. പാലിയം ഇന്ത്യയിൽ നിന്ന് നമുക്ക് എല്ലാ വർഷവും ഈ സീസണാകുമ്പോൾ കുറച്ച് കാശ് തരും. അതെടുത്ത് നമ്മൾ ഓരോ കെട്ടി കൊടുക്കും. പിന്നെ അത് കെട്ടി വിറ്റ് കാശ് അത് തിരിച്ച് വന്നാലേ പിന്നെ അടുത്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. പിന്നെ പാലിയം ഇന്ത്യയിൽ നമ്മൾ സാധനം ഉണ്ടെങ്കിൽ അവിടെ സ്റ്റോർ റൂമുണ്ട് പാലിയം ഇന്ത്യയിൽ. അവിടെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞ് ഞങ്ങളെപ്പോലെ ചെയ്യുന്ന പോലെ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ വെച്ച് അവർ വിറ്റ് അതിൻ്റെ കാശ് നമുക്ക് തരും. മൺസൂണിൻ്റെ തുടക്കമായ മെയ് മാസത്തിലാണ് വിൽപ്പന കൂടുതൽ. സീസൺ സമയത്തേക്ക് വേണ്ടിയുള്ള കുടകളുടെ നിർമ്മാണത്തിലാണ് സുരേഷ് ഇപ്പോൾ. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിലാണ് സുരേഷ്. ആയുർവേദം പല ചികിത്സയും ചെയ്തിട്ടൊന്നും രക്ഷയില്ല. ഇപ്പം അറിവുള്ളത് കാരണം ഇപ്പം ഈ സ്പൈനൽ കോഡിന് ലോകത്തൊരിടത്തൊരു ചികിത്സയില്ല എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് പിന്നെ ചികിത്സയായിട്ട് ഇപ്പം മുമ്പോട്ട് പോകുന്നില്ല. പിന്നെ ഈ യൂറിൻ്റെയും മോഷൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഷുഗറുണ്ട്, ബി പി ഉണ്ട്. ഇതിനൊക്കെ പാലിയൻ്റെ ഹോം കെയർ വരുന്നുണ്ട്. വാടക വീടുകളിലേക്കുള്ള മാറി മാറിയുള്ള ഓട്ടത്തിനിടയിൽ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് സർക്കാരിൽ നിന്നുള്ള ധനസഹായവും ലഭിക്കില്ല. സന്നദ്ധ സംഘടനകളും സന്മനസ്സുള്ളവരുടെയും സഹായമാണ് സുരേഷിന്റെ ഏക പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.